എല്ലാ കൂട്ടുകാർക്കും ഗ്രീൻ ഷെഫ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉള്ളി കിച്ചടി റെസിപ്പി ആയിട്ടാണ്. ചോറിലേക്ക് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്, ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്. നമുക്ക് എങ്ങനെയാണ് റെസിപ്പി ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ചൂടായ ഒരു പാനിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, പിന്നെ ഒരു കടുക് പൊട്ടിക്കാനുള്ളതാണ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു സവോളയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സവോള ഞാൻ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 10 ചെറിയ ചുവന്നുള്ളിയുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ചുവന്നുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇടത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിന് വേണ്ട അരക്കൂടെ തയ്യാറാക്കി എടുക്കാം. അരക്കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അര ടേബിൾ സ്പൂൺ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം അര ടേബിൾ സ്പൂൺ ആണ്. അതുപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകവും വെളുത്തുള്ളിയും അധികമായി പോകരുത്. ഇനി ഇത് നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഒരുപാട് വെള്ളം ഒഴിച്ച് അരക്കേണ്ട ആവശ്യമില്ല, ഇത് അറിയാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഈ സവോള ഇളക്കി കൊടുത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ തേങ്ങയും നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ തൈര് പിരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ തൈര് അങ്ങ് പിരിഞ്ഞു പോകും. അപ്പൊ ഈ അരപ്പ് ഇപ്പൊ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഒന്ന് ചൂടായി വരട്ടെ. അടുത്തതായിട്ട് ഒരു 3/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ള തൈരല്ല, ഒരു നോർമൽ തൈരാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ തേങ്ങ അരച്ച് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒരുപാട് അങ്ങ് അടിച്ച് മോര് പോലെ ആക്കി കളയരുത്, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അതല്ലെങ്കിൽ ഈ തൈര് നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഞാൻ അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ ഈ അരപ്പ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് തീ ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തീ സിമ്മിലാണ് വെച്ചേക്കുന്നത്. ഇപ്പൊ നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് ആ തൈര് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കട്ട തൈരായിട്ട് തന്നെ ഇരിക്കണം, അധികം ഒന്ന് ലൂസായി പോകരുത്. വെള്ളം നമ്മൾ ഈ കറിയിൽ ഒഴിക്കത്തേ ഇല്ല. നമ്മൾ കുറച്ചുകൂടി ലൂസായിട്ടാണ് എടുക്കേണ്ടതെങ്കിൽ തൈര് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഒരുപാട് അങ്ങ് തിളക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പ് ഒന്ന് നോക്കാം, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടായിട്ടുണ്ട്, ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ ഈ തൈരങ്ങ് പിരിഞ്ഞു പോകും. ഇപ്പം ഞാൻ കറി വാങ്ങി വെച്ചിട്ടുണ്ട്, മറ്റൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചൂടായ പാനിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, വേറെ ഓയിലൊന്നും ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇനി ചൂടായ എണ്ണയിലേക്ക് ഞാൻ വളരെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ഒരുപാട് ചേർക്കുന്നില്ല, കാരണം നമ്മൾ കടുക് അരച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 വറ്റൽമുളക്, 3 തണ്ട് കറിവേപ്പില. ഇത്രയും ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരട്ടെ. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവണം. നമ്മൾ ആ കറിയിൽ ആ ഇഞ്ചി മൊരിഞ്ഞത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇതിനെ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനൊന്ന് സെർവ് ചെയ്യാം. നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഈ ഉള്ളിക്കിച്ചിരി തയ്യാറാക്കാൻ? നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. ഇനി നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ, ബൈ.